Hi dear students and friends, ellavarkkum easy mark PSC online coaching platform inde current affairs inde moonamathe part ilekku swagatham. Ningal njangalude channel aadyamayittanu kaanunnathengil like cheyyuka, share cheyyuka, subscribe cheyyuka. Subscribe cheyumbol kooduthal notification labhikkuvan vendi aduthulla bell button amarthi all enna bhagam press cheyyuka. Okay, dear students and friends, innu ningalkku easy mark PSC online coaching platform current affairs ile chila bhagangalumayittanu vannittullathu. Namukku nere class ilekku povam. Okay, namukku onnamathe point nokkam. World Bio Fuel Day August 10th. World Bio Fuel Day aayittu aacharikkunnathu August 10th aanu. Rendathe point, Marad flat ethu taalukkilanu? Kanayannur taalukkilanu. Kanayannur taalukkilanu Marad flat sthithi cheyyunnathu. Ernakulam jilla. മരട് ഫ്ലാറ്റ് പൊളിക്കാൻ കരാർ ഏറ്റെടുത്തത് ഏതൊക്കെ കമ്പനികളാ ചോദിച്ചതാണ് ചോദിക്കാം. വിജയ് സ്റ്റീൽസ് ചെന്നൈയും എഡിഫസ് എഞ്ചിനീയറിംഗ് മുംബൈയുമാണ്. വിജയ് സ്റ്റീൽസ് ചെന്നൈ, എഡിഫസ് എഞ്ചിനീയറിംഗ് മുംബൈയാണ് മരട് ഫ്ലാറ്റ് പൊളിക്കാൻ കരാർ ഏറ്റെടുത്തത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ സൈബർ യൂണിവേഴ്സിറ്റി തുടങ്ങുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിൽ സൈബർ യൂണിവേഴ്സിറ്റി തുടങ്ങുന്നത്. ഐ സി സി T20 ക്രിക്കറ്റ് 2021 വേദി ഇന്ത്യയാണ്. ഐ സി സി 2020 ക്രിക്കറ്റ് 2021 വേദി ഇന്ത്യയാണ്. ശ്രീലങ്കൻ പ്രധാനമന്ത്രി രാജപക്സെയാണ്. രാജപക്സെയാണ് ഇപ്പോഴത്തെ ശ്രീലങ്കൻ പ്രധാനമന്ത്രി. പുല്ലാങ്കുയൽ വായിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയത് മുരളി നാരായണൻ നായർ. അപ്പോ മുരളി നാരായണൻ നായരാണ് പുല്ലാങ്കുയൽ വായിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയത്. 108 മണിക്കൂറാണ് അദ്ദേഹം പുല്ലാങ്കുയൽ വായിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിന്റെ ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ്? 1200 രൂപയാണ് കേരളത്തിന്റെ ക്ഷേമ പെൻഷൻ രൂപ. ആമസോണിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസ് വരാൻ പോകുന്നത് ഹൈദരാബാദിലാണ്. ഇന്നില്ല, ഇന്ത്യയിൽ ഹൈദരാബാദിലാണ് ആമസോണിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസ് വരാൻ പോകുന്നത്. അടുത്ത പോയിന്റ്, വന്ദേ ഭാരത് ദൗത്യത്തിൽ എയർ ഇന്ത്യ വിമാനം തകർന്ന എയർപോർട്ട് കരിപ്പൂർ എയർപോർട്ട്. മലപ്പുറം ജില്ലയിലുള്ള കരിപ്പൂർ എയർപോർട്ടിലാണ് വന്ദേ ഭാരത് ദൗത്യത്തിൽ എയർ ഇന്ത്യ വിമാനം തകർന്നത്. 2020 ഓഗസ്റ്റ് 8 ഈ സംഭവം നടന്നത്. 2020 ഓഗസ്റ്റ് 8 കരിപ്പൂർ എയർപോർട്ടിൽ വന്ദേ ഭാരത് ദൗത്യത്തിൻ്റെ കീഴിലുള്ള എയർ ഇന്ത്യ വിമാനം തകർന്നത്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഭാഗം പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.